Tane nane nane no. Tane nane nane nene no. Yelelelele. പോരാട്ടങ്ങളുടെ നാൾവഴികൾ ആറ്റിങ്ങലിന്റെ ചരിത്ര പരമ്പരയുടെ മൂന്നാം എപ്പിസോഡ് റിലീസ് ചെയ്തു. ശ്രീ അനന്തശയനമൂർത്തിയും ആറ്റിങ്ങൽ മഹാന്യവും എന്ന മൂന്നാം എപ്പിസോഡ് എഴുമറ്റൂർ രാജരാജവർമ്മ തിരുവനന്തപുരത്ത് പ്രൊഫസർ എൻ കൃഷ്ണപിള്ള ഫൗണ്ടേഷൻ അങ്കണത്തിൽ റിലീസ് ചെയ്തു. ആറ്റിങ്ങൽ കലാപത്തിന്റെ 300-ാം വാർഷികാഘോഷത്തിന്റെ മുന്നോടിയായിരുന്നു ചടങ്ങ്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്ര ഭരണം രാജകുടുംബത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് സുപ്രീം കോടതി വിധിയുണ്ടായ ഈ ചരിത്ര മുഹൂർത്തത്തിൽ ഈ എപ്പിസോഡ് പുറത്തിറക്കാൻ സാധിച്ചത് ചരിത്രപരമായ ഒരു ദൗത്യമാണെന്ന് എഴുമറ്റൂർ പറഞ്ഞു. ഡോക്ടർ എം ദേവകുമാറും ശ്രീ അയ്യപ്പനും ചേർന്ന് ഞങ്ങൾ ആറ്റിങ്ങൽക്കാര എന്ന ഫേസ്ബുക്ക് സംഘത്തിനു വേണ്ടി നിർമ്മിക്കുന്ന പോരാട്ടങ്ങളുടെ നാൾവഴികൾ എന്ന ദൃശ്യ ശ്രവ്യ പരമ്പരയുടെ മൂന്നാമത്തെ എപ്പിസോഡാണ് ഇന്നിപ്പോൾ ഇവിടെ പുറത്തിറക്കുന്നത്. ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രം രാജകുടുംബത്തിന്, തിരുവിതാംകൂർ രാജകുടുംബത്തിന് പൂർണാധികാരത്തോടുകൂടി വിട്ടു നൽകി ഉത്തരവായത് ഇപ്പോഴാണ്. ആ ഒരു മുഹൂർത്തത്തിലാണ് ആറ്റിങ്ങലിൻ്റെ ചരിത്രവും ഐതിഹ്യവും അതിൻ്റെ ഗരിമയും വാണിജ്യ വ്യാപാര ബന്ധങ്ങളുടെ കഥകളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ആറ്റിങ്ങലിൻ്റെ സമഗ്രമായ ഒരു ചരിത്രം ദേവകുമാർ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഞാനതിൻ്റെ രണ്ട് എപ്പിസോഡുകളും കണ്ടു. ആറ്റിങ്ങലിൻ്റെ ചരിത്രം മാത്രമല്ല ഇതിലുള്ളത്, ദേശിങ്ങനാടിൻ്റെയും വേണാടിൻ്റെയും തിരുവിതാംകൂറിൻ്റെയും അതിനു മുമ്പ് പിറകോട്ട് പിറകോട്ട് ആയിരാജ വംശങ്ങളുടെയും ചേര പാണ്ഡ്യ ചോള വംശങ്ങളുടെയും എല്ലാം ചരിത്രം വളരെ വിശദമായി ഇരുളടഞ്ഞ ഏടുകളിൽ കൂടി ഒരു ഏകനായിട്ടുള്ള ഒരു യാത്രയാണ്, ഒരു രാജവീഥി തെളിച്ചുകൊണ്ടാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത്. അതിൽ ആറ്റിങ്ങലിനെ പറ്റി പറയുകയാണെങ്കിൽ വേണാട് രാജവംശത്തിൻ്റെ ഒരു കാലത്ത് ആസ്ഥാനമായിരുന്ന കീഴ്പേരൂര് ആറ്റിങ്ങലിനടുത്താണ്. അന്ന് ആദിത്യവർമ്മ രാജാവായിരുന്ന കാലത്ത് 14-ാം ശതകത്തിൻ്റെ ആരംഭത്തിൽ ആണെന്നാണ് ഞാൻ വായിച്ച് എൻ്റെ ഓർമ്മ. ആ കാലത്ത് 1305-ലാണെന്ന് തോന്നുന്നു അവിടെ ഒരു കൊട്ടാരം, കോയിക്കൽ കൊട്ടാരം പണിയുന്നത്. അന്ന് നമ്മുടെ തിരുവിതാംകൂറിലെ ആൺ സന്തതികൾ ഇല്ലാതെ വരുമ്പോൾ കോലത്ത് നാട്ടിൽ നിന്ന് സ്ത്രീകളെ ദത്തായിട്ട് എടുക്കാൻ തുടങ്ങി. അങ്ങനെ രണ്ടു പേരെ, ചേച്ചിയെ അനിയത്തിയെയും കൊണ്ടുവന്നു. അങ്ങനെ മൂത്തറാണിക്ക് കോയിൽക്കൽ കൊട്ടാരവും പിന്നെ ഇളയറാണിക്ക് വേണ്ടിയിട്ട് കുന്നുമ്മൽ കൊട്ടാരവും നിർമ്മിച്ചു എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഈ രണ്ട് കൊട്ടാരങ്ങളും ചരിത്ര പ്രസിദ്ധമായി. ആറ്റിങ്ങൽ റാണിമാർക്ക് സ്വയംഭരണ അവകാശം തന്നെ ആദ്യം നൽകിയിരുന്നു. അങ്ങനെ ഡച്ചുകാരും പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരും ഒക്കെ അവിടെ വന്ന് വളരെ ചരിത്രമാണ്. അങ്ങനെ ആറ്റിങ്ങൽ ലോകപ്രശസ്തമാണ് എന്ന് പറയാം ഈ വാണിജ്യ വ്യാപാര ബന്ധങ്ങളിലൂടെ. അതേപോലെ ബ്രിട്ടീഷുകാരവിടെ കോട്ട കെട്ടിയതും അഞ്ചുതെങ്ങിൽ കോട്ട കെട്ടിയതുമൊക്കെ ചരിത്ര പ്രസിദ്ധമാണ്. ഈ ഇവിടെയായിരുന്നു പിന്നീട് മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് 18-ാം ശതകത്തിൽ പൂർണ്ണ അധികാരം, ആറ്റിങ്ങലിൻ്റെ പൂർണ്ണ അധികാരം മാർത്താണ്ഡവർമ്മ ഏൽക്കുന്നത്. പക്ഷേ അതിന് ശേഷവും ഈ സ്ഥാനാരോഹണ സമയത്ത്, രാജാവ് അധികാരം ഏൽക്കുന്ന സമയത്തുള്ള അരിയിട്ടു വാഴിച്ച ആ പരദേവത, അന്നത്തെ പരദേവതയായിരുന്ന തിരുവാറാട്ടുകാവ് ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു നടന്നിരുന്നത്. ഇന്നും അത് മകരമാസത്തിൽ 10-ാം തീയതിയാണെന്ന് തോന്നുന്നു. ഈ എല്ലാ വർഷവും
അരിയിട്ട് വാഴ്ച എന്ന ചടങ്ങ് അവിടെ നടക്കുന്നുണ്ട്. സ്ഥാനാരോഹണം ഇല്ലെങ്കിലും അപ്പോൾ ദർഭപുല്ല് അരി ഒക്കെ ഈ സ്ഥാനാരോഹിതനാകുന്ന രാജാവിൻ്റെ തലയിൽ അർപ്പിച്ച് സർവമംഗളങ്ങളും ആശംസിക്കുന്ന ഒരു ചടങ്ങാണ് അത്. അപ്പോൾ അവസാനത്തെ രാജാവിൻ്റെ കാലം വരെയും അത് നടന്നു. ഇപ്പോഴും തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെയുള്ള ചടങ്ങുകൾ ഒക്കെ നടക്കുന്നുണ്ട്. ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ ചരിത്രം ദേവകുമാർ ഇതിനകത്ത് പറയുന്നുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചു. അപ്പോൾ എല്ലാം കൂടി വളരെ നല്ല ഒരു മുഹൂർത്തത്തിലാണ് ഈ മൂന്നാമത്തെ എപ്പിസോഡ്. അത് ഈ ചരിത്രങ്ങളിൽ ചരിത്രവീഥികളിൽ കൂടി പോയി എല്ലാ വഴികളും തെളിച്ചുകൊണ്ട് ആറ്റിങ്ങലിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തിലേക്ക് എത്തിച്ചേരുന്ന എപ്പിസോഡാണ് ഇത്. അങ്ങനെ ഒരു പ്രാധാന്യവും ഇതിനുണ്ട്. HP News ആറ്റിങ്ങൽ.